വളരെ സാധാരണമായി സാധാരണക്കാരെ പോലെ തന്നെ എല്ലാ മക്കളെയും രക്ഷകർത്താക്കൾ പഠിപ്പിക്കും പോലെ നന്നായി പഠിക്കൂ, നല്ല ജോലി കിട്ടണം എന്നൊക്കെ തന്നെയാണ് എന്നെയും പഠിപ്പിച്ചത്. പക്ഷെ ജോലി കിട്ടിയപ്പോഴും പല പഠനങ്ങളും നടത്തിയപ്പോഴും ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകാൻ ജോബ് കണ്ട് കഴിയില്ല എന്നുള്ളൊരു വലിയ തിരിച്ചറിവ് അന്നേ ഉള്ളത് കൊണ്ട് തന്നെ ഒരൊറ്റ പി എസ് സി എഴുതാനുള്ള ഭാഗ്യം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. ഇന്ന് ഒരു ഹോബി എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഏതെങ്കിലും ആള് ജോലി കിട്ടിയവരുണ്ടെങ്കിൽ അവരെ എങ്ങനെ റിസൈൻ ചെയ്യിപ്പിക്കാമെന്ന് ഞാനും വളരെ സന്തോഷത്തോടുകൂടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. റിസൈൻ യുവർ ജോബ് ആൻഡ് ഡിസൈൻ യുവർ ലൈഫ്. കേരളത്തില് ഈ കഴിഞ്ഞ മാസം ഡയറക്ട് സെല്ലിംഗ് ടുഡേ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മാഗസിന്റെ ഫ്രണ്ട് പേജിൽ, എന്റെ അടുത്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ ഉണ്ട്, കേരളത്തിലെ ഡയറക്ട് സെല്ലിംഗ് ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന്റെ മാഗസിൻ, നമ്മുടെ സുരേന്ദ്ര ഭട്ട് സാറിനൊക്കെ ട്രെയിനർ ഓഫ് ദി ഇയർ അവാർഡ് ഒക്കെ കൊടുത്ത, അറിയില്ല കേട്ടിട്ടുണ്ടോ ഡയറക്ട് സെല്ലിംഗ് ടുഡേ കേൾക്കാത്ത ആരുമില്ല. ആ മാഗസിന്റെ ഫ്രണ്ട് പേജിൽ കേരളത്തിന്റെ മിനിസ്റ്റർ, കേരളത്തിന്റെ മിനിസ്റ്ററുടെ കവർ ഫോട്ടോയോടുകൂടിയാണ് ആ മാഗസിൻ വന്നിരിക്കുന്നത്. അതിനകത്ത് കേരള ഡയറക്ട് സെല്ലിംഗ് മെക്കാനിസത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം, നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലേക്ക് 10 വർഷം 15 വർഷം മുമ്പൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടോ, വിദേശ രാജ്യങ്ങളിലൊക്കെ മന്ത്രിമാരും മന്ത്രാലയങ്ങളൊക്കെ ഉള്ള ഒരു വലിയ ബിസിനസ്സാണ്. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, 2 IAS ഉദ്യോഗസ്ഥന്മാർ ഇന്ന് നെറ്റ്വർക്ക് മെക്കാനിസത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു സംസ്ഥാനത്ത് ഇന്ത്യ ഉണ്ടെങ്കിൽ ആ ഒരു സംസ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്, നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് എല്ലാവരും പരിചയമുള്ള ആളുകളാണ്, കാരണം കഴിഞ്ഞൊരു 10-12 വർഷത്തിന് സജീവമായിട്ട് ഞാൻ ഈ ബിസിനസ്സിനകത്തുണ്ട്. ഇന്നത്തെ നമ്മുടെ MC വേണുഗോപാൽ സാർ, കേരളത്തിന് നമുക്ക് RCM ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഓരോരുത്തർക്കും അഭിമാനത്തോടു കൂടി വേണുഗോപാൽ സാറിനെ എടുത്തു പറയാൻ പറ്റും. കാരണം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ പറ്റി കേരള ഗവൺമെന്റ് നിർദ്ദേശിച്ച 7-അംഗ പോലീസ് സംഘത്തിൽ പ്രവർത്തിച്ച് 32 കമ്പനികളെ പറ്റി പഠിച്ച് RCM ആണ് കറക്റ്റ് എന്ന് മനസ്സിലാക്കി അത് തെരഞ്ഞെടുപ്പിന്റെ എമറാൾഡായി, മകനെ കൂടെ രാജിവെപ്പിച്ച് ഇന്ന് ടെക്നിക്കൽ അച്ചീവർ ആക്കിയ ഒരു ലീഡർ MC ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ഇതുപോലൊരു മനോഹരമായ ഒരു സദസ് വേറെ എവിടെയുണ്ട്? എന്താണ് RCMന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഈ ഇൻഡസ്ട്രി ഇവിടെ ഇത്രയും സജീവമായി നിലനിൽക്കാൻ തന്നെ കാരണം ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായ കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തി സകല നെറ്റ്വർക്കുകാരെയും 10-30 കമ്പനികളെ വിളിച്ചു വരുന്ന സമയത്ത് 30-ലധികം കമ്പനികൾ, അന്നത്തെ അദ്ദേഹത്തിന്റെ ഒരു ചിന്ത, മണിച്ചെയിനുകളുടെ വലിയൊരു വ്യാപനം ഉണ്ടായ സമയത്ത് ഇതിനെ മൊത്തത്തിൽ നിരോധിക്കാന്നുള്ള സമയത്ത് RCMന്റെ 2 പ്രൊഡക്റ്റ് വേഗം എടുത്ത് കാണിച്ചത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ബിസിനസ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ശരിയാണോ? ഡയറക്ട് സെല്ലിംഗ്, നേരായ വിപണനം, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, ഡയറക്ട് മാർക്കറ്റിംഗ് എന്നൊക്കെ ഇടയ്ക്ക് ആരെങ്കിലും ഒക്കെ പറയാം, അങ്ങനെ പറയരുത് കേട്ടോ. ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ബാഗിലൊക്കെ ഇട്ട് ആ കൊണ്ടുവരുന്നതോടുകൂടി അതിന്റെ പരിപാടി അവസാനിക്കും. ഇതൊരു വ്യവസായം, വലിയൊരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കമ്പനികളും ട്രഡീഷണൽ മാർക്കറ്റിംഗും ഡയറക്ട് സെല്ലിംഗ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്തിനു വേണ്ടി നമ്മൾ ഇത്തരം ഒരു കാര്യത്തിലേക്ക് കടന്നു വരണം? അതിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മാർക്കറ്റിംഗ് സിസ്റ്റത്തിലുള്ള വ്യത്യാസം കൊണ്ട് മാത്രമാണ് നമ്മൾ എല്ലാവരും ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. എന്താണ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 60 മുതൽ 80% പണം നഷ്ടപ്പെടുന്ന ഒരു ഉപഭോക്താവിനെ ഒരു സംരംഭകനാക്കി മാറ്റി അവർക്ക് വലിയൊരു ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു അവസരത്തിനകത്ത് നമ്മൾ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും ഈ ഒരു വ്യവസായത്തിന്റെ വലുപ്പം ശരിക്കും മനസ്സിലാക്കിയോന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ആളുകള് RCMനകത്ത് തന്നെ ധാരാളം ബ്രാൻഡുകളുണ്ട്. ഇന്ന് RCMന്റെ ഒരൊറ്റ ടെക്സ്റ്റൈൽ ബ്രാൻഡിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് 3500 പ്രൊഡക്റ്റുകൾ എത്തി 12 പ്രമുഖ സെഗ്മെന്റുകൾ നമുക്കുണ്ട്. ഏതൊക്കെയാ നമ്മുടെ പ്രമുഖമായ സെഗ്മെന്റുകൾ ഒന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും പ്രധാനപ്പെട്ട സെഗ്മെന്റ് നമ്മുടെ ന്യൂട്രിചാർജ്, ന്യൂട്രീഷൻ വെൽനസ് ഡിവിഷൻ ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഗുഡ് ഡോട്ടിന്റെ കോസ്മെറ്റിക്. ഇപ്പൊ ന്യൂട്രീഷൻ സെഗ്മെന്റിനെ വേൾഡിലെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി പറയുകയാണെങ്കിൽ ഏതാണ്ട് 36% വേൾഡ് നെറ്റ്വർക്കില് ഡയറക്ട് സെല്ലിംഗില് വെൽനസിന് 36% ന്യൂട്രീഷൻ ഉണ്ട്. കോസ്മെറ്റിക്സ് നമുക്ക് ഈസോൾ ഉണ്ട്, 24% അതുണ്ട്. FMCG ഉണ്ട്. RCM എന്ന് പറയുന്ന കമ്പനി തന്നെ ടെക്സ്റ്റൈൽ ഫാഷൻ ഷൂട്ടിംഗ് 77 മുതൽ അല്ലെ. ഇന്ന് എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റും. എന്താ ഞാൻ സന്തോഷത്തോടുകൂടി നിൽക്കാനുള്ള കാരണം, 100% RCMന്റെ
കയ്യാണെങ്കിലും ഷർട്ട് ആണെങ്കിലും കോട്ട് ആണെങ്കിലും പാന്റ് ആണെങ്കിലും ഷൂ ആണെങ്കിലും സോക്സ് ആണെങ്കിലും ബെൽറ്റ് ആണെങ്കിലും ഇതിനുള്ളിൽ രണ്ട് സാധനം ഒരിക്കലും ആരും എന്നോട് കാണിക്കാൻ പറഞ്ഞിട്ടില്ല. അത് പൂർണ്ണമായിട്ടും 100% എന്താണ് അങ്ങനെ വന്നിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒന്ന് കൈമന്ദിക്കാം. യെസ്, നല്ലൊരു ക്ലാപ്പ് നമുക്ക് വേണ്ടി അടിക്കാം. കാരണം ഇന്നൊരു ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ്. ഞാൻ നിങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പോ 25 ml റൈസ് ബ്രാൻ ഓയിൽ കഴിച്ച്, പ്രോഡൈറ്റ് കഴിച്ച്, വെജമേക കഴിച്ച്, മാൻ കഴിച്ച്, ആർ സി എമ്മിന്റെ ഗുഡോട്ടിന്റെ ഒരു വെജിറ്റേറിയൻ മീറ്റ് കറിയും ഒരു 3 ചപ്പാത്തി കാർബോഹൈഡ്രേറ്റ് കുറച്ച് വേണമല്ലോ. അതായത് രാവിലെ എഴുന്നേറ്റ് ബ്രഷ് മുതൽ പേസ്റ്റ് മുതൽ കഴിച്ച ഭക്ഷണവും കുടിച്ച എണ്ണയും ഇട്ട വസ്ത്രവും ഇനി രാത്രി പോയി അഥവാ കൊതുകുണ്ടെങ്കിൽ കത്തിച്ചു വെക്കുന്ന കൊതുകിനും കറങ്ങുന്ന ഫാനും ബെഡ്ഷീറ്റും അടക്കം നമ്മുടെ ബിസിനസ്സായി മാറുന്നുണ്ട്. ആർക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനൊരു ബിസിനസ്? ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ്. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ശ്വസിക്കുമ്പോഴും എല്ലാം ബിസിനസ് കയറി ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരു എനർജി പോലും കുറയാതിരിക്കാൻ വേണ്ടി എനർജി ഡ്രിങ്ക് കുടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതും ഇന്ന് പല നെറ്റ്വർക്കുകാരും ഇത് കുടിച്ചിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. കാരണം എന്താ, ഒരു എനർജി വേണ്ടേ? രാത്രി ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് എന്നാ നമ്മൾ പറയാം. കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി സാധാരണക്കാർക്കാർക്കും പറയാൻ പറ്റില്ല കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ. നമ്മൾ കുടിച്ച് ഓടിക്കണം. 3 മണിക്കൂർ നേരത്തേക്ക് ഓരോ ഉറക്കം ഉണ്ടാവില്ല. കുടിച്ച് ഓടിക്കുന്ന എത്ര പേരുടെ അത് ധൈര്യമായിട്ട് പോകണം. സൂപ്പർ പ്രൊഡക്റ്റാ 3. ഒരുപാട് മാരത്തോൺ റണ്ണേഴ്സും കാര്യങ്ങളും. കാരണം ഒരു സെഷനകത്ത് വന്നാൽ 2-3 പ്രൊഡക്റ്റ് എങ്കിലും പറയാണ്ട് നമ്മൾ പ്രൊഡക്റ്റിനെ പറ്റിയാണ് 90% സംസാരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഇതിനോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോക്കസ് ഒരു വല്ലാണ്ട് ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയിലേക്ക് കൂടി നമ്മളൊന്ന് എത്തണം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന ലോകത്തിൽ 2 തരത്തിലുള്ള ആളുകളുണ്ടെന്ന് നമ്മൾ പൊതുവെ പറയാം. ആരൊക്കെയാ ലോകത്തിലെ 2 തരത്തിലുള്ള ആളുകൾ? ഉത്തരം പറഞ്ഞു ഈ സൈഡിൽ നിന്ന് പറയാൻ പറ്റുമോ? ലോകത്തിൽ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ആ അതുണ്ട്. പിന്നെന്താ, നമ്മൾ ഇങ്ങനെ ഒരു സെഷനകത്ത് ഇരിക്കുന്ന സമയത്ത് എന്തായാലും ഇത് മനസ്സിലാക്കണം. പരിശീലനം കിട്ടിയവരും പരിശീലനം കിട്ടാത്തവരും, ട്രെയിനിങ് കിട്ടിയവരും ട്രെയിനിങ് കിട്ടിയാത്ത, ഏത് കാര്യത്തിലും ട്രെയിനിങ് കിട്ടിയ ആളുകളും ട്രെയിനിങ് കിട്ടാത്ത ആളുകളും. ഇന്നത്തെ ഒരു പ്രോഗ്രാമിനകത്ത് വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഒരു ട്രെയിനിങ് കിട്ടിയ ഒരു ദിവസമായിട്ടായിരിക്കും നിങ്ങൾ ഇവിടുന്ന് പോകാൻ പോകുന്നത്. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് അതിനെ സ്വീകരിക്കാം. നല്ലൊരു പരിശീലനമാണ് ഇന്ന് വൈകുന്നേരം വരെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതിനുള്ള എല്ലാ വിഭവങ്ങളും നമ്മളോടൊപ്പം ഒരുക്കപ്പെട്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിസിനസ്സിനകത്ത് നമ്മൾ നന്നായിട്ട് പോകണമെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു നല്ലൊരു സാധ്യത ശരിക്കും ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ലോകത്തില് 2 തരത്തിലാണ് വരുമാനം പ്രധാനമായിട്ടും ആളുകളുടെ കയ്യിലേക്ക് വരുന്നത്. ഏതൊക്കെയാ 2 തരത്തിലുള്ള വരുമാനം ലോകത്തില്? 99% ആളുകൾ വാങ്ങുന്ന ഒരു വരുമാനമുണ്ട്, 1% ആളുകൾ വാങ്ങുന്ന വരുമാനമുണ്ട്. ഏതാ ആ 2 ടൈപ്പ് വരുമാനം? ഏതാ? 1 ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം. ലോകത്തിലുള്ള 99% ആളുകളും ആക്റ്റീവ് ഇൻകത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വലിയ ജോലിക്കാരായിരിക്കും, വലിയ ഉദ്യോഗസ്ഥന്മാരായിരിക്കും, കളക്ടറായിരിക്കും, ഡോക്ടറായിരിക്കും, വക്കീലായിരിക്കും, ആരായിക്കോട്ടെ, അവൻ പണിയെടുത്തില്ലെങ്കിൽ 5 പൈസ അവന് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ലോകത്തിലെ സമ്പത്തിന്റെ 1% മാത്രമാണ് ഇവരെ കയ്യിലുള്ളത്. ശരിയാണോ? പാസീവ് ഇൻകം വാങ്ങുന്ന ആൾക്കാർ വളരെ കുറഞ്ഞ ഒരു 1% ആൾക്കാരുള്ളൂ. പക്ഷെ സമ്പത്തിന്റെ 99% ഇവരുടെ കയ്യിലാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആക്റ്റീവ് ഇൻകം പോരാ, ശക്തമായിട്ട് പാസീവ് ഇൻകത്തിലേക്ക് പോകണം എന്നുള്ള ആൾക്കാരൊന്ന് നല്ലൊരു എസ്, എനർജി ഡ്രിങ്കിന്റെ ഒരു എസ് പറഞ്ഞേ. ഇന്ന് പൊളിക്കും എനിക്ക് തോന്നുന്നു. ആ ഒരു പാസീവ് ഇൻകത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ആളുകളെ പറ്റിയുള്ള ഒരു കണക്ക് നോക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു കണക്ക് ഞാൻ തരാം. നിങ്ങളെ കണ്ണ് ശരിക്കും ഒന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു കണക്കാണ്. ഒരാള് ഒരു 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നു, ഹവേഴ്സ് ആണ് ഇത്, 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നു ഒരു ദിവസം. ഇന്റു 365 ദിവസം അയാൾ പണിയെടുത്താൽ എത്ര സമയം കിട്ടും? എത്ര വർക്കിംഗ് ഹവർ ഉണ്ടാവും? 8690 ഹവേഴ്സ്. കണക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. ഞാൻ കണക്ക് വല്ലാണ്ട് പഠിച്ചിട്ടല്ല ഇവിടെ എത്തിയത്. ഏതാണ്ട് ശരിയായി. ഭയങ്കര കണക്കൂട്ടലാണെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ണടയം വെച്ച് ഒരു ഓഫീസിൽ ഇരിക്കുകയാണ്. തെറ്റുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താ കണക്ക്? എന്താ ഇപ്പൊ പറഞ്ഞ? ഒരാള്
ഒരു ദിവസം 24 മണിക്കൂർ വർക്ക് ചെയ്താൽ ഒരു വർഷം എത്ര വർക്കിംഗ് അവർ ഉണ്ടാവും? 8,000. സോറി, അതാണ് വേണ്ടത്. 8,760. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരാൾ എത്ര മണിക്കൂർ പണിയെടുക്കണം ഒരു ദിവസം? 24 മണിക്കൂർ പണിയെടുത്താൽ ഒരു കൊല്ലം അയാൾക്ക് കിട്ടുന്ന വർക്കിംഗ് ഹവർ 8,760. നമ്മളെല്ലാം റണ്ണറാൻ്റെ അപ്പോൾ ആൾക്കാരാണ് എത്തിയിരിക്കുന്നത്. അതായത് RCM ബിസിനസ്സിൽ 1st മുപ്പതാം തീയതി ആകുമ്പോഴേക്ക് 170,000 PV എങ്കിലും ചെയ്ത ആൾക്കാരാണ്. 170,000 എന്ന് പറയുന്ന സമയത്ത് ഏതാണ്ട് 2-3 lakh ടേൺ ഓവർ. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിന്റെ പ്രാധാന്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയ ആൾക്കാരാണ്. ഇനി ഞാൻ വേറൊരു കണക്ക് പറയാം. 100 പേര് 8 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുന്നു ഒരു ദിവസം, ഇൻറ്റു 365 എത്ര മണിക്കൂർ ഉണ്ടാവും? ഞാൻ കൂട്ടി എഴുന്നതിനേക്കാളും നല്ലത് ആരോ ഒരാൾ നല്ല കൂട്ടലുകാരനുണ്ട്. ആരാ? വേഗം കൂട്ടി. 29,2,000 ഒന്നുകൂടെ കൂട്ടേ. എന്താ രണ്ടാമത്തെ കണക്ക്? സോറി, ഇവിടെ ഒരു പൂജ്യം വേണ്ട. 100,000, 10,000, 100,000, 10,000, 10,000, 10,000, 10,000 കയ്യടിച്ചോ. ഇപ്പൊ കറക്റ്റാ. എന്താ ഒരു മോശം കയ്യടി വന്നത്? ഒരു അടിപൊളി കയ്യടി അടിച്ച പറഞ്ഞ 59,000 ആളുകളാണ് എം എ യൂസഫ് അലിയുടെ 200 ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ പണിയെടുക്കുന്നുള്ളു. 59,000 ആളുകൾ നെറ്റ്വർക്കിലുള്ള ആൾക്കാരൊന്നും കൈകൊണ്ടിച്ച് ഈ ഹാളില്. 59,000 ആളുകൾ നെറ്റ്വർക്കില് RCM നെറ്റ്വർക്കിലുള്ള ആൾക്കാരൊന്നും കൈകൊണ്ടിച്ച് ഇല്ലേ? ഉണ്ടോ? ഫേമസ് ആരല്ലേ? ഞാൻ ഇന്നലെ 2 എന്റെ സൈറ്റ് എടുത്ത് നോക്കിയ സമയത്ത് 22 85,000 ആളുകൾ നമ്മുടെ ടീമിനകത്ത്, എന്റെ ടീമിനകത്ത് ഉണ്ട്. നിങ്ങൾക്ക് വേണം കൈയടിക്കാം. അപ്പം കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് എം എ യൂസഫ് അലി കളിക്കുന്നതിനേക്കാളും വലിയൊരു കളിയാണ് ആളുകളെ ഭക്ഷണം കഴിപ്പിച്ചും വസ്ത്രം ഉടുപ്പിച്ചും അവർ നോർമൽ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ ശരിക്കും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നമുക്ക് എന്ത് റിസ്ക് ഉണ്ടോ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ കണക്കൊന്നും അത്ര ഇതല്ല. എല്ലാം നമ്മളെ കണക്ക് കമ്പനി കൂട്ടിക്കുന്ന പോലും ഇല്ല, എല്ലാം കമ്പനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിക്കകത്ത് നമുക്ക് സെപ്റ്റംബർ മാസം ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ഒരൊറ്റ സക്സസ് ഫോർമുല പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വലിയൊരു ലെവലിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു മൊമെന്റം വേണമെന്ന് ഞാൻ പറയും. എന്താണ്? എന്ത് വേണം? മൊമെന്റം എന്ന് പറഞ്ഞാൽ മലയാളം എന്താ? വെറൊരു ചലനത്തിൽ അവസാനിക്കോ? ഒരു മൊമെന്റം. നിങ്ങൾക്കൊരു പേഴ്സണൽ ആൻഡ് ടീം മൊമെന്റം ഉണ്ടാക്കി എടുക്കണം എന്ന് പറയും. മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയുള്ള ഒരു ചലനം, ഒരു വിറയൽ, ഒരു ഫൈ, എന്താ പറയാ, എനിക്ക് അതിനൊരു വേർഡ് കൊണ്ട് കിട്ടുന്നില്ല. ആർക്ക് പറയാൻ പറ്റും നല്ലൊരു മലയാളം പദം? ഒരു വൈബ്രന്റ്. യെസ്, ഒരു നല്ല കഴിവ് കൊടുക്കാം. കാരണം ഒരു വൈബ്രന്റ് ആയിട്ട് നമ്മൾ ഒരു മൊമെന്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഈ ഒരു മാസത്തെ ഒരു പ്ലാനിങ്ങിന് വേണ്ടി നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു മൊമെന്റം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മുടെ ടീമിനാണോ ആദ്യം മൊമെന്റം ഉണ്ടാക്കേണ്ടത്, നമുക്കാണോ ഉണ്ടാക്കേണ്ടത്? ടീമിനാണെന്നുള്ള അഭിപ്രായമുള്ള ആൾക്കാരൊന്ന് കൈബന്ധിച്ചാൽ ടീമിനാണ് മൊമെന്റം ഉണ്ടാക്കേണ്ടത്, അല്ല എന്നിൽ നിന്നാണ് മൊമെന്റം തുടങ്ങേണ്ടതെന്നുള്ള ആൾക്കാരൊന്ന് കൈബന്ധിച്ചേ. അങ്ങനെയാണെങ്കിൽ മുകളിൽ 2 കൈയടി അടിച്ചാൽ മൊമെന്റം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നല്ലൊരു മൊമെന്റം
നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. മൊമെന്റം ഉണ്ടാകണമെങ്കിൽ ഈ ഇൻഡസ്ട്രിക്കകത്ത് നല്ലൊരു മൊമെന്റം നിങ്ങളുടെ ടീമിന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു 3 പോയിന്റ് നമ്മൾ എപ്പോഴും മനസ്സിൽ കുറിച്ചിടണം. ആ 3 പോയിന്റ്, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് പുറത്തുനിന്ന് വന്ന സമയത്ത് നിന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ഒരു 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ മൊമെന്റം നമ്മളെ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ടീമിനകത്ത് ഉണ്ടാക്കണം, നമ്മുടെ നെറ്റ്വർക്കിനകത്ത് ഉണ്ടാക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 സ്കില്ലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, അപ്രീഷിയേഷൻ സ്കില്ല്. ഒരു ചെറിയ കാര്യം ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന് ഒരു മൊമെന്റം ഉണ്ടാവും അത് ടീമിലേക്ക്. ശരിയാണോ? അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ എത്ര പേരുണ്ട് ഇവിടെ? ഗംഭീരം. ഒരു 2 പേരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങണം നമ്മൾ പറയാറുണ്ട്. രണ്ടാമത്തത്, വലിയ കാര്യം ഒന്നും ചെയ്യാൻ വേണ്ടി കാത്തിരിക്കേണ്ട, നിങ്ങൾ അപ്രീഷിയേറ്റ് സ്റ്റാർട്ട് ചെയ്യണം. രണ്ടാമത്തത് എഡിഫിക്കേഷൻ എന്ന് പറയും. എഡിഫിക്കേഷൻ, നല്ലൊരു മൊമെന്റം നമ്മുടെ ടീമിനകത്ത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എഡിഫിക്കേഷൻ വേണം. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എഡിഫിക്കേഷൻ പറയാറുണ്ട്. കമ്പനി, പ്രൊഡക്റ്റ്, അപ്ലൈൻ, സിസ്റ്റം എല്ലാം അതിനകത്ത് വരുന്ന കാര്യമാണ്. എഡിഫിക്കേഷൻ വേണം. അപ്പം നല്ല ഒരു അപ്രീഷിയേഷൻ സ്കില്ല്, എഡിഫിക്കേഷൻ സ്കില്ല്. 3 പ്രധാനപ്പെട്ട കാര്യം, ഇന്നിവിടെ പലരും അതിൽ വിജയിച്ചിട്ടുണ്ട്, പ്രൊമോഷണൽ സ്കിൽ. പ്രൊമോഷൻ ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാൻ പറ്റണം നമുക്ക്. ശക്തമായി കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റണം. എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും? ഉറക്കെ പറ, അപ്രീഷിയേഷൻ, എഡിഫിക്കേഷൻ, പ്രൊമോഷൻ. ഇനി ഇന്ന് ഈ പ്രോഗ്രാമിൽ നിങ്ങള് ഈ 3 കാര്യങ്ങളും നമ്മൾ സ്കില്ലാണ്, ടാലന്റ് അല്ല. എന്താ സ്കില്ലും ടാലന്റും തമ്മിലുള്ള വ്യത്യാസം? യേശുദാസിന്റെ പാട്ട് പാടാനുള്ള കഴിവിനെ നമുക്ക് എങ്ങനെ വേണം പറയാം? ഒരു ടാലന്റ് ആണെന്ന് പറയാം. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശരിയാണോ? നമുക്ക് കൃത്രിമമായി സൃഷ്ടിച്ച് നമ്മുടെ യഥാർത്ഥ സ്വഭാവമാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ഈ 3 കാര്യങ്ങൾ മനസ്സിലേക്ക് വെക്കുക. അടുത്തൊരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ 23 ആനിവേഴ്സറിയിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങളൊരു ലക്ഷ്യം കുറിക്കണം. ഒരു ഗോൾ ഓറിയന്റഡ് ടീമാക്കി നിങ്ങളുടെ ടീമിനെ മാറ്റണം. എന്താണ് ഗോൾ ഓറിയന്റഡ് ടീമാക്കണം? ടീമിനകത്തുള്ള ഓരോ വ്യക്തിയോടും എന്താണ് നിങ്ങളുടെ ഈ മാസത്തെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ഇന്നിവിടെ വന്നിരിക്കുന്ന റണ്ണർ ആൻഡ് എബോ ആളുകൾ ഓരോരുത്തരും മിനിമം ഈ മാസം ക്ലോസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റാർ ആൻഡ് എബോ ആയി മാറിയിരിക്കുന്ന ഒരു ഗ്യാരണ്ടിയോട് കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എന്താക്കി മാറ്റണം? എന്ത് ഏത് തരത്തിലുള്ള ടീമായി നമുക്ക് മാറ്റണം? ഒരു ഗോൾ ഓറിയന്റഡ് ടീമായിട്ട് നമുക്ക് വേണം മാറ്റണം. അങ്ങനെയാണെങ്കിൽ വലിയൊരു ഇൻഡസ്ട്രിക്കകത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ലോകത്തിലെ മുഴുവൻ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയിൽ എത്ര ശതമാനം എത്തി എന്ന് പറയാ? 100 വർഷം കൊണ്ട് 18%. രണ്ടാമത്തെ രാജ്യം ഏതാ? ചൈന. എത്ര പെർസെന്റേജാ? 16%. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, നെറ്റ്വർക്കിന് ഏറ്റവും സാധ്യതയുള്ള, ശരിക്കും തുടങ്ങാൻ പോകുന്ന നമ്മുടെ രാജ്യം എത്ര ശതമാനം എത്തി? 1 ആയോ? ഒന്നായിട്ടില്ല, നമ്മളിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോവാം.